ഫസ്റ്റ് മെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആർ പി ജിയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആർ പി ജി എക്സ്പ്ലോർ ആവുന്നതാണ് പറഞ്ഞത്. അത് ശരിക്കും നടക്കുമെന്നുള്ള എനിക്ക് അറിയില്ല. സോ ഇവിടെ ഒരു പുള്ളിക്കാരൻ ആർ പി ജി പിടിച്ചിട്ടുണ്ടോ, നമ്മള് ഷൂട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. ആളുണ്ടായി സോറി. ഓക്കെ, വേറൊരു പുള്ളിക്കാരൻ വന്നിട്ട് ഞാൻ ാണ് ഇതിൽ കുറെ അധികം മിത്തുകൾ നമ്മൾ ബസ് ചെയ്യാൻ പോണേ. സോ ഈ ചരിത്രത്തിൽ ഭയങ്കര സിമ്പിൾ ആണ്. അതായത് പൂളിന്റെ ഉള്ളിൽ നമ്മൾ ഗ്യാസ് ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ പൂളില് തീ പിടിക്കുന്നതാണ് പറയുന്നത്. അതായത് എനിക്ക് തോന്നണല്ലേ, ആക്ച്വലി ഇപ്പൊ ഞാൻ കാണിച്ചാലും ഇത് ഗ്യാസ് ഓയിലാണ്. ഓക്കെ, ഇതിന് തീ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് തീ പിടിക്കും. സോ പൂളിന്റെ ഉള്ളിലേക്കാണെങ്കിൽ പൂളിന് തീ പിടിക്കേണ്ടതാണല്ലോ. ആൻഡ് അതായത് നമ്മള് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു ഇങ്ങനെ വരയിട്ട് കൊടുക്കാൻ പോണോ. ഞാൻ പൂളിന്റെ ഉള്ളില് നമ്മള് ഒഴിച്ചു വെക്കണേ. ഓക്കെ, ആ എന്തേ തീ കത്തുണ്ട്. ആകെ തീ പിടിച്ചോ, തീ പിടിച്ചോ, വെള്ളത്തിന് തീ പിടിക്കൂ. ഇത് സ്പൂണിന്റെ ഉള്ളില് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് പൂവുണ്ട്. ഓക്കെ, ആ ഓയില് അടുത്ത പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കാർഗോ പൂപ്പ് ഉണ്ട്. ഒരു കാർഗോ പൂപ്പ് വെച്ച് വേറൊരു കാർഗോ പൂപ്പ് പൊക്കാൻ പറ്റുന്നതാണ് പറയണേ. അതായത് നോർമലി ഒരു കാർഗോ പൂപ്പിന് ഒരു കാറ് തൊക്കെ പൊക്കാൻ പറ്റുമോ വെച്ച് അതിനാണ് ഈ കാർഗോ പൂപ്പ് കാർഗോ പൂവിനെ പൊക്കി അതിന്റെ അടിയിൽ വേറെ കാർഗോ പൂപ്പ് അതിന്റെ അടിയിൽ വേറെ കാർഗോ പൂപ്പ്. അത് പോസിബിൾ ആവുകയാണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അയ്യോ, ഭയങ്കര പാടാണ്ട് കണ്ടോളി. നോർമലി ഇപ്പൊ റോഡിൽ കൂടെ പോണ റാൻഡം വണ്ടികളുണ്ടല്ലോ, അതായത് നമ്മള് കാർഗോ പോവിൽ പൊക്കാൻ നോക്കുകയാണെങ്കിൽ അത് കൂടെ പോകുമ്പോൾ നമുക്കറിയാം. പക്ഷെ അതിലുള്ള ആൾക്കാരെ അയിലെന്നിരിക്കുന്നതാണ് ബ്രോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്തൊക്കെ കൊണ്ടുപോകും വീടിനിടയില്. ഓക്കെ ഓക്കെ ഓക്കെ, കാർ കിട്ടിയിട്ടുണ്ട്. എന്റെ അതിലെ ആളായില്ലെന്നെ ഇരുന്നിട്ട് ആക്ച്വലി കണ്ടോ, മിക്കൺഫേംഡ്. പക്ഷെ ഒരു കാര്യം കാണിച്ചു തരാം, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾക്ക് ഈ ആറ്റോ മൈസർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ വെടിവെച്ചാ നമ്മൾ ആക്ച്വലി പൊന്തൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ വേറൊരാളെ വെടിവെച്ച് കഴിഞ്ഞാൽ സോ മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവിങ് കാറിന്റെ മുകളിൽ നിന്നിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ എയറിൽ പോകുന്നതാണ്. എടാ, അത് ശരിക്കും കാറാണ് പറഞ്ഞത്. സോ മിക്സ് അടുത്ത വിധം അഗെയിം കാർഗോ പോവിന്റെയാണ്. അതായത് അതായത് നമ്മുടെ ടോ ട്രക്ക് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തു. അതായത് ഒരു കാറിൽ നമ്മൾ ടോ ട്രക്ക് വെച്ച് കണക്ട് ചെയ്തു. ആൻഡ് ഈ ലോറി നമ്മൾ കാർഗോ പോവിൽ പൊക്കാണെങ്കിൽ ലോറിയും കാറും അടക്കം പൊന്തി വരുന്നതാണ് പറയണേ. കാർഗോ പോ പ്ലീസ്. ഓക്കെ, പൊക്ക് 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 പൊക്ക്. എനിക്കോട് ഭയങ്കര വെയിറ്റ് ആണ്. പക്ഷെ ആക്ച്വലി ടോട്ടക്കിനെ കൊടുക്കാത്ത വെയിറ്റാ. ഇപ്പൊ ശ്രദ്ധിച്ച നിങ്ങള് കണ്ട, മിത്ത് കൺഫേം ആണോ ചോദിച്ചല്ല, ബസ്സാണോ ചോദിച്ചല്ല, ഹാഫ് കൺഫേം. സോ അടുത്ത മിത് തന്നെ ഒരു പണ്ണിയാണ്. അതായത് ഇവിടെ ഒരു സ്റ്റാച്ചു മാൻ നിൽക്കുന്നുണ്ട്. സ്റ്റാച്ചു മാൻ എന്ന് പറഞ്ഞ പുള്ളി ഒരു ജോലി പോലെ ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കും. ഓക്കെ, സോ നമ്മളാളെ എന്ത് ചെയ്താലും ആള് ശരിക്കും അനങ്ങാൻ പാടില്ല. സോ നമ്മളാളെ പേര് ഗണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ ആള് അനങ്ങില്ല എന്നാണ് പറയണേ. പുള്ളി അനങ്ങണ്ടോ, ഹലോ, പുള്ളി അനങ്ങില്ല കണ്ടോ. നമ്മളിങ്ങനെ കൂടെ പോയിരുന്ന ആളെ അനങ്ങില്ല. ആളെ തൊട്ടടുത്ത് കൂടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആളെ അനങ്ങില്ല. നമ്മൾ ഗണ്ണ് എടുത്തു കഴിഞ്ഞാൽ ആളെ അനങ്ങും നോക്കാം. ഇവിടെ ആളെ അനങ്ങില്ല കേട്ടോ, ഗണ്ണെടുത്ത മര്യാദിക്കാനെങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ, നമ്മള് ഷൂട്ട് ചെയ്യില്ലല്ലോ. പുള്ളി അനങ്ങി മിത്ത് ബസ്സാണ്. അടുത്ത മിത്തുകാരൻ, നമ്മളിപ്പോ നോർമലി റോഡില് ഒരു വണ്ടിയുടെ അടുത്ത് പോയി എന്നിട്ട് മൂന്ന് വട്ടം ഫോൺ അടിച്ചു കഴിഞ്ഞാൽ അവര് നമ്മുടെ കൂടെ റേസ് ചെയ്യാൻ വരുന്നതാണ് പറയണേ. ഓക്കെ ഓക്കെ, ഇപ്പൊ അടിച്ചിരിക്കുന്നില്ല കേട്ടാ. ആക്ച്വലി പുള്ളിക്കാരെ റേസ് പോലെ തന്നെയാണ്. ഇപ്പൊ ഫ്രാങ്ക്ലിൻ തേമ്പ അയിനോക്കുലാറിൽ എന്താ വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അയിനോക്കുലാർ നമ്മൾ ഫസ്റ്റ് പേഴ്സ് ആയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുന്നതാണ് പറയണേ. ഏത് വരെ ചെക്ക് ചെയ്തല്ലേ, നോക്കി നോക്കാം. വലിയതായിട്ട് നോക്കണ്ട, അതിലൊന്നും കാണാനില്ല എന്നറിയാം. ഉടായ്പ ബസ് അടുത്ത ഈ ഗെയിമിൽ കുറെ അധികം ഇതുപോലെ ബസ് സ്റ്റോപ്പുകളുണ്ട്. സോ ഈ ബസ് സ്റ്റോപ്പിന്റെ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഡൈവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് പറയണേ. നമ്മുടെ സിനിമയിലേക്കുള്ള പോലെ ഡൈവ് ചെയ്യൂ, ഡൈവ് ചെയ്യൂ.
സീരിയസിലേ നടക്കും. മൊബൈലുകൾ ബുള്ളറ്റ് പ്രൂഫ് ആണ് കണ്ടുപിടിച്ചു. സോ ജി ടി എഫ് ഐയിലെ വാച്ചുകൾ ബുള്ളറ്റ് പ്രൂഫ് ആണെന്ന് നോക്കാം. സോ പുള്ളിയുടെ അതിൻ്റെ ഒരു വാച്ച് ഉണ്ട്, കീടിലെ വാച്ച് ഉണ്ട്, അതൊക്കെ നമ്മുടെ അതിൽ സാധനം ഉണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ആവോ വാച്ച്? ബുള്ളറ്റ് പ്രൂഫ് ആവോ? നിങ്ങൾക്ക് എന്താ തോന്നണേ? കീടിലെ വാച്ച് തന്നെ കൊള്ളാം. ആള് തീർന്നു. സാധനം ബുള്ളറ്റ് പ്രൂഫ് അല്ല, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ബുള്ളറ്റ് പ്രൂഫ് അല്ലാന്ന്. എനിക്കറിയായിരുന്നു, സോറി. പുള്ളിക്കാരൻ എക്സ്പീരിയൻസിന് വന്നാണ്. അടുത്ത വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിമാനം ഒരു ചിറക് മാത്രം വെച്ച്, ഒരു വിങ്സ് മാത്രം വെച്ച് ഓടിക്കാൻ പറ്റുന്നതാണ്. സോ അതിന് ആദ്യം നമ്മൾ ഒരു ചിറക് ഓടിച്ചു കളയണം. അങ്ങനെ ശരിക്കും ഓടിക്കാൻ പറ്റൂ. അതിൻ്റെ ഒരു ചിറക് പൊട്ടിക്കും. ഓ, ആക്ച്വലി വർക്കാവും. ഒരു ചിറകില് വിമാനം വർക്കായി, മിറ്റ് കൺഫേംഡ്. അതാണ് ഞാൻ സംഭവം, ശരിക്കും വർക്കാണ്. ഓക്കെ, ഒരു ചിറകില് വിമാനം പൊട്ടിത്തെറിച്ചു വിമാനം പോയി. ആക്ച്വലി അടുത്ത വിത്തെന്ന് പറഞ്ഞ ഫയർമാൻമാര് ഫയർ പ്രൂഫ് ആണെന്നാണ് പറയണത്. സോ ശരിക്കും ഫയർമാൻമാര് ഫയർ പ്രൂഫ് ആണോ? എടാ, അവരെ പേര് കൊണ്ടു, അവര് ഫയർ പ്രൂഫ് ആണ്. അതവന്റെ പേര് കൊണ്ട് അവൻ അവർ തീ പിടിച്ചില്ലേ? സീരിയസ്ലി, കൺഫേംഡ്. അടുത്ത നൈസാണ്. അതായത് നമ്മളിപ്പോ ഫ്രാങ്ക്ലിൻ എന്ന് മാറി പോലീസിന്റെ ഒരു സ്കിൻ ഇട്ട് വിചാരിക്കും. സോ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാന്നാണ് പറയാം. നമ്മളിപ്പോ കോപ്പാവുമ്പോഴാണ്, ലെറ്റ്സ് ഗോ. ഓ മാൻ, ഇപ്പൊ നമ്മള് പോലീസായി. ഓക്കെ, ഇതിപ്പോ ആർക്കും അറിയില്ല നമ്മള് ഫ്രാങ്ക്ലിൻ ആയിരുന്നു, നമ്മള് പോലീസാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളെ കുറ്റം ചെയ്തു. ഹായ് സാർ, ഞാൻ പോലീസാണ് സാർ. സാർ, ഞാൻ പോലീസാണ് സാർ. നമ്മള് പിടിക്കല്ലേ, നമ്മള് പോലീസായിട്ട്. ഞാൻ കണ്ടെടുത്തു. അതെനിക്ക് അറിയില്ല, ഇങ്ങനെ വർക്കാവണേന്ന്. സോ അടുത്ത വിത്തെന്താണ്, ജി ടി എഫ് ഐയിലെ ഗ്യാസ് സ്റ്റേഷൻ ആരും യൂസ് ചെയ്യില്ല. അതായത് ജി ടി എഫ് ഐയിലെ എല്ലാ വണ്ടിയും ഇലക്ട്രിക് വണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആരും ജി ടി എഫ് ഐയിലെ ഗ്യാസ് അടിക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റേഷനിൽ വരില്ല. വേറെ എവിടുന്നാണ് അവരടിക്കാന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതാരെങ്കിലും യൂസ് ചെയ്യാന്നാണ് നോക്കാം. ബ്രോ, ഒരാള് പോലും ഇത്ര നേരമായിട്ട് ഇവിടെ വന്നില്ല. അതായത് ഗ്യാസ് സ്റ്റേഷൻ ആരും യൂസ് ചെയ്യണല്ലേ. ഇവിടുത്തെ പെട്ടെന്ന് അടിച്ചിട്ടല്ലേ വണ്ടി ഓടിക്കണത്. സോ അടുത്ത നിർത്തുന്ന നമ്മളിപ്പോ ഒരു ട്രെയിനിന്റെ മുകളിലാണ്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കാം. മിത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാ, നമ്മള് ട്രെയിനിൽ എഞ്ചിൻ ഡ്രൈവറിനെ കൊമ്മാലും ട്രെയിൻ മൂവ് ചെയ്യുന്നതാണ്. സോ നമ്മള് കണ്ടെടുത്തിട്ടുണ്ട്. ആക്കൊരു പേടിയില്ല സത്യം പറഞ്ഞ. സോ പുള്ളിക്കാരെ കൊന്ന ട്രെയിൻ മൂവ് ചെയ്യാ. ശരിക്കും ട്രെയിൻ നിക്കണ്ടല്ലേ. എഞ്ചിൻ ഡ്രൈവറിനെ കൊന്നിട്ട് മൂവിയാണ്. അതെങ്ങനെയാണ് അങ്ങനെ നടക്കുന്നത്? സോ അടുത്ത വന്നാൽ നമ്മളിപ്പോ ഒരു ഗ്ലാസിന്റെ മുകളിലാണ്, ഇത്രയും ഉയരത്തിലാണ്. സോ നമ്മള് ഗ്ലാസ് പൊട്ടിച്ചിട്ട് നേരെ അടിയിലോട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് ഡാമേജ് എടുക്കില്ല എന്നാണ് ജി ടി എഫ് അതിന്റെ ഉള്ളില്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്, നോക്കി നോക്കാം. സോ ഗ്ലാസ് പൊട്ടിക്കണം. നമ്മള് ഗ്ലാസിന്റെ മുകളിൽ വന്നു. അതെങ്ങനെയാണ് ഗ്ലാസിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കണം. ഗ്ലാസിന്റെ മുകളിൽ നമ്മൾ അടിയിൽ വരെ എത്രേ? ഓ മൈ ഗോഡ്, മിറ്റ് കൺഫേം. സോ ഞാൻ വിചാരിച്ചു പറഞ്ഞു, നമ്മളെ അതിലിപ്പോ ഒരു ഡോക്ടറൊക്കെ ഉണ്ടായ നമ്മളെ പോലീസ് ചേസ് ചെയ്യാൻ വന്നോണ്ടിരിക്കുക. സോ നമുക്ക് പോലീസിന്റെ വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് പറയണത്. ഓക്കെ ഓക്കെ, പൊക്കി 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 പോടാ പോടാ പോ 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 പോ. എടി മരുന്ന് വെടിയേ കൂടിയില്ല, നമ്മളിങ്ങനെ പൊക്കി. ലോൺ നമ്മുടെ ഒരു ബ്ലിമ്പ് ഉണ്ട്. ഇത് നമ്മള് വെള്ളത്തിൽ മുക്കാണെങ്കിൽ നമ്മള് മുങ്ങിച്ചാവും. ഈ സാധനം മുങ്ങിയിട്ടാണ് കിടക്കണ വെള്ളത്തിൽ. കണ്ട ഇത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ യാത്രക്കാരനെങ്കിൽ അവരെ വെള്ളത്തിന്റെ അടിയിലായിരിക്കും. ആക്ച്വലി നമ്മുടെ ശ്വാസം പോകണ്ടേ, കണ്ട നമ്മുടെ ശ്വാസത്തിന്റെ സാധനം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. വെയിറ്റ് വെയിറ്റ്, അങ്ങനെയൊക്കെ ആവുമ്പോ ചാവില്ലേ ചാവില്ലേ. നമ്മളുടെ ഈ ഒരു നമ്മളൊരു ഷാർക്കിനെ ഇട്ടുണ്ടല്ലേ, ഷാർക്കിന് സ്നോ ബോള് വെച്ച് കൊല്ലാൻ പറ്റുന്നതാണ് പറയണത് കേസ്. സീരിയസ്ലി, ഇത്രയും വലിയ ഷാർക്കിനെ ഇന്ത്യോണി ഇന്ത്യ വട കൊള്ളിക്കണം. കൊള്ളടാ കൊള്ളടാ ചാവണല്ലോ. അയ്യേ, നമുക്ക് വട കൊള്ളിക്കണേ. കൊള്ളിക്കണല്ലേ, നമ്മള് കൊള്ളിക്കണല്ലേ. ഷാർക്ക് ചത്തണോ? ലോൾ, ചത്ത് ഷാർക്ക്.
ഇതോടുകൂടി നമ്മുടെ മിത്ത് എൻഡ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇനിയും തിരിച്ചു കിട്ടിയ വലിയ കുറെ ഒളിഞ്ഞിരിക്കണം മിത്തുണ്ട്, നമുക്കതൊക്കെ പസ് ചെയ്യണം. പിന്നെ എപ്പോഴും അഞ്ചു വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.